നമസ്കാരം, ഞാൻ ഡോക്ടർ നിമിഷ നിപുൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കോട്ടക്കൽ ആയുർവേദശാലയുടെ പ്രൊപ്രൈറ്ററി മെഡിസിൻ ആയിട്ടുള്ള ഏലാദി ക്രീമിനെ കുറിച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതില് ഏലാദി കേര തൈലമാണ് ഇതിലെ മുഖ്യ ഇൻഗ്രീഡിയന്റ്. പിന്നെ അതിന്റെ കൂടെ ക്രീം ബേസുമാണ്. ഏലാദി കേര തൈലത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏലാദി ഗണം, അതിലുള്ള മരുന്ന് കൂട്ടുകളാണ്. അപ്പൊ അതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു 27 കൂട്ട് മരുന്നുകളാണ്. അതില് ഏലക്ക, അതുപോലെ മുത്ത്, രാമച്ചം, ചന്ദനം, ദേവദാരം തുടങ്ങിയിട്ടുള്ള 27 മരുന്നുകൾ. അതിന്റെ കൂടെ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഏലാദി കേരതൈലം. അപ്പൊ ഈ ഏലാദി കേരതൈലത്തിന്റെ കൂടെ ക്രീം ബേസ് കൂടെ ആഡ് ചെയ്ത് ക്രീം രൂപത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഏലാദി ക്രീം. ഇപ്പൊ 25 ഗ്രാം ആണ് നമുക്ക് ഈ ഏലാദി ക്രീം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കിങ്ങിൽ ഉള്ളത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ വിബയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ഒരു പാക്കിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ ബോക്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബ് ഫോമിലാണ് നമുക്ക് ഏലാദി ക്രീം അവൈലബിൾ ആവുക. അതിന്റെ കൂടെ ഒരു ഡിസ്ക്രിപ്ഷൻ മാതിരി ഒരു ചെറിയൊരു ലെറ്റർ ഉണ്ടായിരിക്കും. അതിനകത്ത് ഇതിന്റെ ഇൻഗ്രീഡിയൻസും ക്രീം ബേസും എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സീൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു സീൽ ഉണ്ടായിരിക്കും. ആ സീൽ ഓപ്പൺ ചെയ്തത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നെയ്യിന്റെ രൂപത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരിക. നമ്മളിപ്പോ ഇത് ഞാനിപ്പോ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കേട്ടോ, ശരിക്കും ആ വെളിച്ചെണ്ണയുടെ സ്മെല് തന്നെയാണ് കേട്ടോ നമുക്കിത് ഉപയോഗിക്കും. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുന്ന ആ വെളിച്ചെണ്ണയുടെ സ്മെല്. ശരിക്കും ഒരു നെയ്യ് നമ്മളുടെ മേത്ത് തേച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജിക് കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പലരും ഒരുപാട് സംശയങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, പ്രഗ്നൻസിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രീമിന്റെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ 3 വർഷമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി ഏലാദി ഗണത്തിന്റെ ഒരു പ്രത്യേകത ഫലശ്രുതിയില് ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വർണ്ണപ്രസാദനഹ കണ്ടുപീഡക കോട്ടനാശനഹ. അതായത് വർണ്ണപ്രസാദനഹ എന്ന് പറഞ്ഞാൽ വർണ്ണം, നിറത്തെ എൻഹാൻസ് ചെയ്യിക്കുന്നത് എന്നാണ്, നിറം ലേശം ഒന്ന് വർദ്ധിപ്പിക്കുന്നത്. കണ്ടുപീഡക കോട്ടനാശനഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിച്ചില്, ചർമ്മത്തിലുണ്ടാകുന്ന അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൽ അലർജി, പാടുകൾ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ചൊറിച്ചിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യനിർദ്ദേശ പ്രകാരം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതേപോലെ ചില കണ്ടീഷനിലൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കൂടി മരുന്ന് കഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ യഥാർത്ഥ പ്രശ്നം അല്ലെങ്കിൽ ചർമ്മത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വേണം നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഏലാദി ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എണ്ണമഴുക്കുള്ള ചർമ്മക്കാരാണെങ്കിൽ അരമണിക്കൂർ സമയം അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കളയണം. ഒരു ഇളം ചൂടുവെള്ളം എങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് കഴുകിക്കളയണം. കാരണം ഇത് ഒരുപാട് ഒരു നെയ്യ് മുഖത്ത് അപ്ലൈ ചെയ്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക. പിന്നെ ഇതിന്റെ സ്മെല്ലൊക്കെ ഏലാദിയുടെ അതേ സ്മെല്ല് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ചർമ്മക്കാരാണെങ്കിൽ 1-2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന സംശയം എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പ്രഗ്നന്റ് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. ഉപയോഗിക്കാം. നിങ്ങളുടെ ചർമ്മത്തിന് സ്യൂട്ടബിൾ ആണോ എന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻസി ടൈമിൽ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിരുന്ന പല കാര്യങ്ങളും ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിൽ നമുക്ക് ഒരു മോശമായ റിയാക്ഷൻ തരുന്ന ഒരു അവസരമാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക.
ഇനി മറ്റൊന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് അപ്പൊ ഈ ക്രീം ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനെ ഉപയോഗിക്കാം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച രീതിയിൽ വേണം ഉപയോഗിക്കാൻ ഡ്രൈനസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് ഇപ്പോ ഈ ഒരു മഞ്ഞ് കാലത്തൊക്കെ നമ്മുടെ ചർമ്മം ഒരുപാട് വരണ്ടു പോവാറൊക്കെ ഉണ്ട് അതുപോലെ വിണ്ട് കീറാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് ഏലാദി ക്രീം അതുപോലെ ഇപ്പോൾ ഏലാദി തൈലം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഏലാദി ക്രീം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഏലാദിയുടെ എല്ലാ ഗുണങ്ങളും തന്നെ ഏലാദി ക്രീമിനുമുണ്ട് നമ്മളുടെ കളർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ അതുപോലെ കറുത്ത പാടുകൾ ചൊറിച്ചൽ ഇതൊക്കെ കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ക്രീമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യനിർദ്ദേശ പ്രകാരം മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ നമസ്കാരം